നമസ്കാരം. ബി എം ടി വി ന്യൂസിന്റെ ഈ മണിക്കൂറിലെ പ്രധാന വാർത്തയിലേക്ക് സ്വാഗതം. ഉപതിരഞ്ഞെടുപ്പ് നടക്കുന്ന വയനാടും ചേലക്കരയും വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. രാവിലെ മുതൽ പോളിംഗ് ബൂത്തുകളിൽ വോട്ടർമാരുടെ നീണ്ട നിര. കൂടുതൽ വിശദാംശങ്ങളുമായി ഞങ്ങളുടെ ന്യൂസ് റിപ്പോർട്ടർ ബിലു ചേരുന്നു. ബിലു, എന്താണ് ഇപ്പോഴത്തെ അവിടുത്തെ അവസ്ഥ? ഗുഡ് മോർണിംഗ് അനുജ. നമ്മൾ ദിവസങ്ങളായി കാത്തിരുന്ന ചേലക്കരയിലെയും വയനാട്ടിലെയും ഉപതെരഞ്ഞെടുപ്പ് പുരോഗമിക്കുകയാണ്. പലയിടത്തും തൃശ്ശൂരിൽ വോട്ടെടുപ്പ് തടസ്സപ്പെട്ടതായിട്ടാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത്. അതോടൊപ്പം തന്നെ വയനാട്ടിലാണ് പല ഇടത്തും മെഷീനുകൾ തകരാറിലായതായി കണ്ടെത്തിയത്. വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ രാവിലെ 7 മണിക്ക് തന്നെ വോട്ടെടുപ്പ് ആരംഭിച്ചെങ്കിലും പലയിടത്തും മെഷീൻ തകരാറിലായതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത്. 2 മണ്ഡലങ്ങളിലും പലയിടത്തും വോട്ടിംഗ് മെഷീൻ പണിമുടക്കിയതിനാൽ രാവിലത്തെ പോളിംഗ് തടസ്സപ്പെട്ടു എന്നറിയാൻ കഴിയുന്നു. വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ 117 നമ്പർ ബൂത്തിലാണ് ആദ്യം വോട്ടിംഗ് തടസ്സപ്പെട്ടത്. വോട്ടിംഗ് യന്ത്രത്തിലെ തകരാറാണ് കാരണമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അഗസ്ത്യമുഴിയിലെ 117 നമ്പർ ബൂത്തിലും 2 പേർ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞപ്പോഴേക്കും ഇവിഎം മെഷീൻ തകരാറിലായതായി അറിയാൻ കഴിഞ്ഞു. ഏതായാലും ഈ പ്രശ്നം ഇപ്പോൾ അല്പസമയം മുമ്പ് പരിഹരിച്ചതായിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. കൂടരഞ്ഞി പഞ്ചായത്തിലെ പൂവാറന്തോട് ബൂത്ത് 86 ഇതുവരെ വോട്ടെടുപ്പ് ആരംഭിച്ചിട്ടില്ല എന്ന് അറിയാൻ കഴിയുന്നു. ഏകദേശം ചേലക്കരയിൽ 6 സ്ഥാനാർത്ഥികളും വയനാട്ടിൽ 16 സ്ഥാനാർത്ഥികളുമാണ് ഇപ്പോൾ ജനവിധി നേടുന്നത്. വയനാട്ടിൽ 7 നിയമസഭാ മണ്ഡലങ്ങളിലായി 14.71 ലക്ഷം സമ്മതിദായകരുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ മെഷീനുകൾ തകരാറിലാവുന്നത് വലിയ രീതിയിലൊരു പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ടോ? അതുപോലെ തന്നെ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ മേഖലയിലൊക്കെ തന്നെ വോട്ടർമാർക്കായി 3 ബൂത്തുകളാണ് ഇപ്പോൾ വയനാട്ടിൽ തയ്യാറാക്കിയിരിക്കുന്നത്. പുനരധിവാസ കേന്ദ്രങ്ങളിൽ കഴിയുന്നവർക്ക് വോട്ടെടുപ്പ് കേന്ദ്രങ്ങളിൽ എത്താൻ സൗജന്യ വാഹന സർവീസ് എന്തായാലും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ചേലക്കര മണ്ഡലത്തിൽ ആകെ 6 സ്ഥാനാർത്ഥികളാണ് ജനവിധി നേടുന്നത്. ഏതായാലും ആകെ ചേലക്കരയിലുള്ളത് 213,103 പേരാണ് ഉള്ളത്. 180 പോളിംഗ് ബൂത്തുകളിൽ 3 ഓക്സിലറി ബൂത്തുകളും ഉണ്ട് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത്. മണ്ഡലത്തിൽ 14 പ്രശ്നബാധിത ബൂത്തുകളാണ് ഉള്ളത്. വയനാട്ടിൽ ആകെ 14,71,742 വോട്ടർമാരുണ്ട്. 30 ഓക്സിലറി ബൂത്തുകൾ ഉൾപ്പെടെ ആകെ 1,354 പോളിംഗ് മെഷീനുകളാണ് പോളിംഗ് സ്റ്റേഷനുകൾ ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഏതായാലും വയനാട്ടിൽ 14,71,742 വോട്ടർമാരുണ്ട്. ഇതിൽ എത്ര പേർ വോട്ട് ചെയ്യാൻ എത്തും എന്നുള്ളതിനെ കുറിച്ച് ധാരണയില്ല. 30 ഓക്സിലറി ബൂത്തുകൾ ഉൾപ്പെടെ ആകെ 1,354 പോളിംഗ് ബൂത്ത് സ്റ്റേഷനുകളാണ് ഇവിടെ ഉള്ളത്. ഏതായാലും ജില്ലയിൽ വലിയ രീതിയിലുള്ള സുരക്ഷ ആണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾക്കറിയാം, ദേശീയ മാധ്യമങ്ങളടക്കം അല്ലെങ്കിൽ ദേശീയ തലത്തിലൊക്കെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലം തന്നെയാണ് വയനാട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ തന്നെ ഏർപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വെബ്കാസ്റ്റിംഗ് സംവിധാനങ്ങളും വീഡിയോഗ്രാഫർ പോലീസ് എന്നിവയൊക്കെ തന്നെ സുരക്ഷയുടെ ഭാഗമായിട്ട് ഇവിടെ വിന്യസിപ്പിച്ചിട്ടുണ്ട്. ബൂത്തുകളിലെത്തുന്ന ഓരോ വോട്ടറും വോട്ട് ചെയ്യാനെത്തുന്നതും രേഖപ്പെടുത്തിയതിനു ശേഷം പുറത്തിറങ്ങുന്നതും ഉൾപ്പെടെയുള്ള മുഴുവൻ ദൃശ്യങ്ങളും ചിത്രീകരിക്കുന്ന രീതിയിൽ വളരെ ശക്തമായ രീതിയിൽ തന്നെയാണ് ഇവിടെ സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാ ബൂത്തുകളും ക്യാമറ നിരീക്ഷണത്തിൽ തന്നെയാണ്. വോട്ടെടുപ്പ് പ്രക്രിയ തുടങ്ങുന്നത് മുതൽ പൂർത്തിയാകുന്നത് വരെ ഇവിടെ വോട്ട് ചെയ്യൽ ഒഴികെയുള്ള മുഴുവൻ നടപടിക്രമങ്ങളും പ്രത്യേക കൺട്രോൾ റൂമിൽ തത്സമയം നിരീക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതോടൊപ്പം കള്ളവോട്ട് ഉൾപ്പെടെയുള്ള അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാനും സുതാര്യവും നീതിപൂർവമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അനുജ, എന്തായാലും ആവേശത്തിലാണ് വയനാടും ചേലക്കരയും. ആര് ജയിക്കും അല്ലെങ്കിൽ ആര് തോൽക്കും എന്നുള്ളത് നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരുന്ന് കാണാം. മറ്റൊരു വാർത്ത വരുന്നത് പിണറായി സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് ഇ പി ജയരാജന്റെ ആത്മകഥ. കട്ടൻ ചായയും പരിപ്പുവടയും ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ ജീവിതം എന്ന ആത്മകഥയ്ക്ക് ഇന്ന് പ്രകാശനം. അതിന്റെ കൂടുതൽ റിപ്പോർട്ടുകളുമായി ബിലു ചേരുന്നു. പിണറായി സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് CPM നേതാവ് EP ജയരാജന്റെ ഈ ആത്മകഥ പ്രകാശനം ചെയ്യുന്നത്. കട്ടൻ ചായയും പരിപ്പുവടയും ഒരു കമ്മ്യൂണിസ്റ്റിന്റെ ജീവിതം എന്നാണ് ഈ ആത്മകഥയുടെ പേര്. അത് സർക്കാരിനും പാർട്ടിക്കുമെതിരെ കടുത്ത വിമർശനം ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു ആത്മകഥയാണ്. അപ്പോൾ ഒരു ആത്മകഥ എന്ന് പറയുമ്പോൾ ശരിക്കും ഇത്തരത്തിൽ വിമർശനം ഉന്നയിക്കുന്ന ഒരു കഥയായി മാറുന്നു, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പേര്, അതൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടും. ഏതായാലും ഇന്ന് 10 മണിക്കാണ് ഇതിൻ്റെ പ്രകാശനം നടന്നിരിക്കുന്നത്. പാർട്ടിയും സർക്കാരും തെറ്റുകൾ തിരുത്തണമെന്നും തൻ്റെ ഭാഗം കേൾക്കാതെയാണ് LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയതെന്നും EP യുടെ ആത്മകഥയിൽ പരാമർശിക്കുന്നുണ്ട്. പ്രകാശ് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ച ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നേ ചർച്ചയാക്കിയതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് ഈ ആത്മകഥയിൽ പരാമർശിക്കുന്നത്. സെക്രട്ടേറിയറ്റിൽ അറിയിച്ച ശേഷമാണ് സാന്റിയാഗോ മാർട്ടിൻ അടക്കമുള്ളവരിൽ നിന്നും ദേശാഭിമാനിക്ക് പരസ്യം വാങ്ങിയത്. എന്നാൽ VS അച്യുതാനന്ദൻ തനിക്കെതിരെ ആയുധമാക്കി ഡോക്ടർ PSരിനെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ
സ്ഥാനാർത്ഥിയാക്കിയതിലും അതൃപ്തി ഇ പി അറിയിച്ചിട്ടുണ്ട്. ചേലക്കരയിൽ അൻവറിന്റെ സ്ഥാനാർത്ഥി എൽ ഡി എഫിനും ദോഷമുണ്ടാക്കുമെന്ന് പുസ്തകത്തിൽ പറയുന്നു. രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വിശദമായ മറുപടി പറയുന്ന പുസ്തകം ഡി സി ബുക്സ് ആണ് ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത്. ഇ എം എസിനൊപ്പമുള്ള ഇ പിയുടെ ചിത്രമാണ് ഇതിൻ്റെ ഈ കവർ പേജായിട്ട് നൽകിയിട്ടുള്ളത്. കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിൽ വലിയ പ്രയാസം ഉണ്ടാക്കിയതായാണ് ഇ പി ജയരാജൻ ആത്മകഥയിൽ പറയുന്നത്. താൻ ഇല്ലാത്ത സെക്രട്ടേറിയറ്റിൽ ആണ് വിഷയം ചർച്ച ചെയ്തത്. പദവി നഷ്ടപ്പെട്ടു എന്നതിലല്ല പ്രയാസം, പാർട്ടി മനസ്സിലാക്കിയതിലല്ല എന്നതാണ് എന്നും ഇ പി ജയരാജൻ ഇതിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. കേന്ദ്ര കമ്മിറ്റി അംഗമായി തനിക്കെതിരെ തീരുമാനമെടുക്കേണ്ടത് കേന്ദ്ര കമ്മിറ്റി തന്നെയാണെന്നും അദ്ദേഹം പറയുന്നു. ഈ വിഷയത്തിൽ പറയാനുള്ളത് കേന്ദ്ര കമ്മിറ്റി അറിയിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറയുന്നു. അന്തിമ തീരുമാനം ഉണ്ടാകേണ്ടത് കേന്ദ്രത്തിൽ നിന്നുമാണെന്നുമൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഇത് പാർട്ടിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം ഉന്നയിച്ചുകൊണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു ആത്മകഥ കടന്നു പോകുന്നത്. ഏതായാലും എത്ര വിമർശനങ്ങൾ ഉണ്ടായാലും താൻ പാർട്ടിക്കൊപ്പം തന്നെ നിന്ന് പ്രവർത്തിക്കുമെന്ന് ഇ പി ജയരാജൻ ആത്മകഥയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും ഇദ്ദേഹം ആത്മകഥ എഴുതിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള രീതിയിലൊരു പ്രചാരം വരുന്നുണ്ട്. അദ്ദേഹം തന്നെയാണ് പ്രതികരിച്ചിരിക്കുന്നത്. ഏതായാലും ഇന്ന് 10:30 പ്രകാശനം നടക്കുമെങ്കിൽ എങ്ങനെയാണ് അദ്ദേഹം ഇപ്പോഴും ആത്മകഥ എഴുതിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെ പറ്റി വ്യക്തമല്ല. തിരഞ്ഞെടുപ്പ് ദിവസം വാർത്ത സൃഷ്ടിക്കാൻ യു ഡി എഫുമായി ചേർന്ന് നടത്തിയ ഒരു ഗൂഢാലോചന ഇവിടെ നടന്നിട്ടുണ്ടെന്നൊക്കെ അദ്ദേഹം പറയുന്നു. ഈ പ്രസാധകർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. ഇനി ഇ പി ജയരാജൻ്റെ അറിവോട് തന്നെയാണോ ഇത്തരം കാര്യങ്ങൾ നടക്കുന്നത്, അതോ അദ്ദേഹം അറിയാത്ത രീതിയിലാണോ ഇത്തരത്തിലൊരു പുസ്തകം പ്രകാശനം നടക്കുന്നത് എന്നുള്ളതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കും. വരും മണിക്കൂറുകളിൽ നമുക്ക് ഇത്തരം കാര്യങ്ങളുടെയൊക്കെ അന്തിമ വിധിയെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റും. അനുജ, ഓക്കെ, നന്ദി ബിലു. മറ്റൊരു വാർത്ത വരുന്നത്, പത്തനംതിട്ടയിൽ 5-വയസ്സുകാരിയെ ക്രൂരമായി കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിക്ക് വധശിക്ഷ ലഭിച്ചിരിക്കുകയാണ്. പ്രതിയായ അലക്സ് പാണ്ഡ്യൻ വധശിക്ഷയ്ക്ക് അർഹനെന്നാണ് കുട്ടിയുടെ മാതാവ് വ്യക്തമാക്കുന്നത്. ബിലു, എന്താണ് അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ? പത്തനംതിട്ട കുമ്പഴയിൽ തമിഴ്നാട് സ്വദേശിയായ ബാലികയെ പീഡിപ്പിച്ചു കൊന്ന രണ്ടാനച്ചനെ അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചു എന്നുള്ള വാർത്തയാണ് ശരിക്കും വളരെ സമാധാനം തരുന്ന ഒരു വാർത്ത. കാരണം അതിക്രൂരമായ രീതിയിൽ ഒരു 5-വയസ്സുകാരിയെ രണ്ടാനച്ചൻ കൊലപ്പെടുത്തിയ സംഭവം വളരെ നടുക്കത്തോടു കൂടി തന്നെയാണ് സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു വാർത്ത തന്നെയായിരുന്നു ഇതറിഞ്ഞത്. ഇതുമായി ബന്ധപ്പെട്ട വിധിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. തമിഴ്നാട് വിരുദ്നഗർ സ്വദേശിയായിട്ടുള്ള അലക്സ് പാണ്ഡ്യനെയാണ് ഇപ്പോൾ കോടതി ശിക്ഷിച്ചിരിക്കുന്നത്. പ്രതിക്കെതിരെ കൊലപാതകം, ബലാത്സംഗം തുടങ്ങിയ കുറ്റങ്ങൾ തെളിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരമൊരു വിധി വന്നിരിക്കുന്നത്. കൊലപാതകത്തിന് മരണം വരെ തൂക്കിക്കൊല്ലാൻ വിധിച്ചപ്പോൾ 2 ലക്ഷം രൂപയാണ് ഇപ്പോൾ ശിക്ഷ വിധിച്ചിരിക്കുന്നത്. പിഴ അടച്ചില്ലെങ്കിൽ നിയമ നടപടി സ്വീകരിച്ചു കണ്ടുകെട്ടണമെന്നും പറയുന്നു. ദേഹോപദ്രവം ഏൽപ്പിച്ചതിന് വിവിധ വകുപ്പുകളിലായി 8 വർഷം ഇദ്ദേഹത്തിന് കഠിന തടവുകൂടിയുണ്ട്. അതോടൊപ്പം 50,000 രൂപ പിഴയും വിധിച്ചിട്ടുണ്ട്. വലിയ രീതിയിൽ ചർച്ചയായ ഒരു വിഷയം തന്നെയായിരുന്നു 5-വയസ്സുകാരിയായ മകളെ രണ്ടാനച്ചൻ അതിക്രൂരമായി കൊലപ്പെടുത്തിയ സംഭവം. നമ്മൾ കഴിഞ്ഞ 2 ദിവസം മുമ്പ് തന്നെ ഈ വിധിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശിക്ഷാവിധിയുടെ ദിവസങ്ങളിലൊക്കെ തന്നെ VMTV ഇത്തരം വാർത്ത ഈ വാർത്ത പുറത്തുവിട്ടതാണ്. ഏതായാലും വധശിക്ഷ തന്നെ പ്രതിക്ക് വിധിച്ചിരിക്കുന്നു എന്നുള്ളത് വളരെ ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. അതോടൊപ്പം തന്നെ കുട്ടിയുടെ മാതാവും ഇത്തരത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. കാരണം നമ്മുടെ നിയമ സംവിധാനങ്ങളും നീതി സംവിധാനങ്ങളും ഒക്കെ തന്നെ ഇവിടെ ഈ കുഞ്ഞിൻ്റെ ആത്മാവിനൊപ്പം ഉണ്ടായിരുന്നു, ഈ കുഞ്ഞിൻ്റെ ആത്മാവിന് നീതി ലഭിച്ചു എന്ന രീതിയിലാണ് കുട്ടിയുടെ അമ്മ ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചത്. കാരണം വധശിക്ഷയിൽ കുറഞ്ഞൊന്നും തന്നെ നൽകാനില്ല എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ എല്ലാവരും ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുന്നത്. ഏതായാലും വലിയ രീതിയിലുള്ള വിഷമം ഉണ്ടാക്കിയ ഒരു വാർത്ത തന്നെ. ബാലനീതി നിയമത്തിലെ വകുപ്പ് 75 പ്രകാരം ഇദ്ദേഹത്തിന് കഠിന തടവും 50,000 രൂപ പിഴയുമാണ് വിധിച്ചിരിക്കുന്നത്. പിഴ അടച്ചില്ലെങ്കിൽ 3 മാസം അധിക കഠിന തടവ് അനുഭവിക്കണം. വധശിക്ഷ ഒഴികെ വിധിന്യായത്തിൽ പറയുന്ന ശിക്ഷകളെല്ലാം ഒരുമിച്ചൊരു കാലയളവിൽ അനുഭവിച്ചാൽ മതി എന്നും പറയുന്നു. ഏതായാലും ഈ ഒരു 2021 ഈ സംഭവം നാടിനെ നടുക്കിയ ഒരു സംഭവം നടന്നത്. വൈകിട്ട് 3 മണിയോടെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ 2 സ്ത്രീകൾ ചേർന്നാണ് ഈ കുഞ്ഞിനെ കൊണ്ടുവന്നത്. അപ്പോൾ തന്നെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നു. ശരീരത്തിൽ 67 മുറിവുകളാണ് ഉണ്ടായിരുന്നത്. അതും കത്തി ഉപയോഗിച്ചുകൊണ്ട് വരഞ്ഞതും ചോര തെറിക്കുന്നതുമായിട്ടുള്ള ആഴത്തിലുള്ള മുറിവുകളായിരുന്നു. അപ്പോൾ എത്ര ക്രൂരമായിട്ടാണ് ഒരു പ്രതി ഒരു കുഞ്ഞിനെ ബലാത്സംഗം ചെയ്തതിന് പുറമെ അതിക്രൂരമായി അതിനെ കൊന്നുകളഞ്ഞത് അല്ലേ? അത്രയും ക്രൂരമായ വിധി നടപ്പിലാക്കിയ ഇദ്ദേഹത്തിന് വധശിക്ഷയിൽ കുറഞ്ഞ മറ്റൊരു ശിക്ഷയും കിട്ടാനില്ല എന്നുള്ളതും കൂടിയാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അതിക്രൂരമായ സംഭവങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കണ്ടാലും കേട്ടാലും ഒക്കെ തന്നെ അറപ്പും വെറുപ്പും തോന്നുന്ന അല്ലെങ്കിൽ അനിഷ്ട സംഭവങ്ങളിലൂടെയാണ് ഇപ്പോൾ നമ്മുടെ നാട് കടന്നു പോകുന്നത് എന്നുള്ളതാണ് അനുജ ഏറ്റവും സങ്കടകരമായ കാര്യം.
നന്ദി ബിലു. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് റോയൽ കരീബിയൻ ക്രൂയിസ് ചരിയുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. 45 ഡിഗ്രിയോളം ചെരിഞ്ഞ ക്രൂയിസിന്റെ നടക്കുന്ന ദൃശ്യങ്ങൾ ഏറെ ആശങ്കയിലാക്കിയിരിക്കുകയാണ്. ബിലു, എന്താണ് അതിന്റെ കൂടുതൽ വിവരങ്ങൾ? പ്രതികൂല കാലാവസ്ഥയെ തുടർന്നാണ് ഈ റോയൽ കരീബിയൻ ക്രൂയിസിൻ്റെ ചരിഞ്ഞ് നിൽക്കുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത്. വളരെ നാടകീയമായ ദൃശ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. 45 ഡിഗ്രി ചരിഞ്ഞുവെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇതോടെ കപ്പലിലുണ്ടായിരുന്ന യാത്രികൾക്ക് തങ്ങളുടെ ബാലൻസ് പോലും നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായി. നമ്മൾ ടൈറ്റാനിക് മൂവി കണ്ടതാണ്. ടൈറ്റാനിക് മൂവി കണ്ടിട്ടില്ലാത്ത ഒരു മനുഷ്യനുമില്ല. ആ സാഹചര്യങ്ങളിൽ ആ കപ്പൽ ചരിയുന്ന അതേ സമയങ്ങളിൽ എന്തൊക്കെയാണ് നമ്മുടെ ദൃശ്യങ്ങളിൽ നമ്മൾ കണ്ടത്, എന്തൊക്കെയാണ് ആ സീനുകൾ ഉണ്ടായിരുന്നത്, അതുപോലെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കപ്പലിൻ്റെ 45% വരെ ചരിഞ്ഞു എന്ന് പറയുമ്പോൾ ബാലൻസ് കിട്ടാത്തൊരു സാഹചര്യത്തിൽ കപ്പലിൽ ഫർണിച്ചർ അടക്കമുള്ള പാത്രങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ തറയിലേക്ക് വീഴുന്നതൊക്കെ തന്നെ ഈ വീഡിയോയിൽ കാണാൻ കഴിയും. അതോടൊപ്പം തന്നെ ആളുകൾക്ക് ബാലൻസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ചരിഞ്ഞു നിൽക്കുന്നതൊക്കെ തന്നെ നമുക്ക് വീഡിയോയിൽ കാണാം. അതോടെ കുപ്പികളും ബാർ ഷെൽഫിൽ നിന്നൊക്കെ വീഴുന്നതും മേശകളൊക്കെ മറിഞ്ഞു വീഴുന്നതുമായ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ക്രൂയിസ് മാപ്പർ പറയുന്നതിനനുസരിച്ച് വ്യാഴാഴ്ച രാത്രി കാസ്റ്റിലിയൻ തീരത്ത് നിന്നാണ് ഈ കപ്പൽ പുറപ്പെട്ടത്. അതോടൊപ്പം കാറ്റിലകപ്പെടുകയായിരുന്നു. സ്പെയിനിലെ കനറി ദ്വീപുകളിലെ ഏറ്റവും വലിയ ടൈന റൈഫിന് സമീപത്ത് വെച്ചാണ് ഈ കപ്പൽ അപ്രതീക്ഷിതമായ കാറ്റിൽ പെട്ടതെന്നും റോയൽ കരീബിയൻ ക്രൂയിസിൻ്റെ ഒരു പ്രസ്താവനയിൽ പറയുന്നു. കപ്പലിൽ ആ സമയത്ത് 4,290 യാത്രക്കാരുണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന കാര്യം. കാരണം ഇത്തരത്തിൽ ഒരു അപകടമുണ്ടാകുമ്പോൾ എങ്ങനെയാണ് ഇത്രയും ആൾക്കാരെ സേവ് ചെയ്യുക, അല്ലെങ്കിൽ എങ്ങനെയാണ് പ്രൊട്ടക്റ്റ് ചെയ്യുക, ഏതായാലും മുൻകരുതലുകളൊക്കെ അപ്പോൾ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതിനെ പറ്റി അറിയാൻ കഴിയുന്നു. യാത്രക്കാർക്ക് വളരെ ചെറിയ പരിക്കുകൾ മാത്രമേ ആ സമയത്ത് സംഭവിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ തിരിച്ച് ഈ ഒരു കാറ്റിൻ്റെ ഗതി നിയന്ത്രണാതീതമായതിനെ തുടർന്ന് പിന്നീട് അവരവരുടെ ക്യാബിനുകളിലേക്ക് മടങ്ങി എന്നൊക്കെ തന്നെ പിന്നീട് അറിയാൻ കഴിയുന്നു. ഏതായാലും വലിയ രീതിയിലുള്ള അപകടം ഇപ്പോൾ ഒഴിവായിരിക്കുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വിവരം. ഓക്കെ ബിലു, കഴിഞ്ഞ ദിവസമായി നമ്മൾ അറിഞ്ഞ ഒരു വാർത്തയാണ് വിതിരയിലെ നട റോഡിൽ യക്ഷി നിൽക്കുന്ന ഒരു ദൃശ്യവും അതിൻ്റെ പോലീസ് അന്വേഷണവും. വിതിരയിലെ യക്ഷി കഥയ്ക്ക് പുറമെ നട റോഡിൽ പ്രേതമായി അണിഞ്ഞൊരുങ്ങി കുട്ടികളെ പേടിപ്പിക്കുകയാണ് ഒരു യുവതി. ബീഹാറിലെ മേക്കപ്പ് ആർട്ടിസ്റ്റായ സൈഫ് അലി നഖ്ബലാണ് പ്രേതത്തെ പോലെ വസ്ത്രം ധരിച്ച് നട റോഡിലൂടെ കുട്ടികളെ ഭയപ്പെടുത്തുന്നത്. എന്നാൽ ഈ ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്താതെ കണ്ടു നിൽക്കുകയാണ്. എന്താണ് ബിലു അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ? കഴിഞ്ഞ 2 ദിവസം മുമ്പാണ് VMTV വിതുരയിലെ യക്ഷിയുമായിട്ട് ബന്ധപ്പെട്ടൊരു വാർത്ത പുറത്തുവിട്ടത്. അത് ലഹരി സംഘങ്ങളാണോ എന്നുള്ളതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ഇപ്പോൾ ബീഹാറിൽ നിന്നും ഒരു ദൃശ്യം വരുന്നത്. പശ്ചിമ ബീഹാറിൽ നിന്നുള്ള ദൃശ്യമാണിത്. ഇൻസ്റ്റഗ്രാമിലൂടെ ഒരു യുവതി കുട്ടികളെയൊക്കെ തന്നെ തെരുവിലൂടെ നടന്ന് യക്ഷിയുടെ രൂപത്തിൽ പേടിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ശരിക്കും മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ടുള്ള സൈഫ് അലി നഖ്ബലാണ് ഈ ഒരു കോസ്റ്റ്യൂമിൽ റോഡിലിറങ്ങി കുട്ടികളെയൊക്കെ ഭയപ്പെടുത്താനായിട്ട് എത്തിയിരിക്കുന്നത്. നമ്മൾ വിതുരയിലെ വാർത്തയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ കേരളത്തിൽ നമ്മളിത് ചർച്ച ചെയ്തപ്പോൾ നോർത്തിലാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നിരിക്കുന്നത്. ഈ ഒരു ഇവർക്ക് നേരെ ഇത്തരത്തിൽ കുട്ടികളെ ഭയപ്പെടുന്ന രീതിയിലുള്ള ഡ്രസ്സ് ചെയ്തിട്ടും കുട്ടികളുടെ മുന്നിലേക്ക് പ്രേതത്തെ പോലെയൊക്കെ ചെല്ലുമ്പോഴേ കുട്ടികൾ ഭയന്നോടുന്ന ചില രംഗങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഭയന്നോടുമ്പോഴും നാട്ടുകാരൊക്കെ ഇവർക്ക് നേരെ വലിയ രീതിയിലുള്ള അസഭ്യം പറയുന്നുണ്ട്. പലരും മൊബൈൽ ഫോണിൽ ഇത്തരം ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്നതാണ് നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. പണ്ടൊക്കെ പ്രേതങ്ങളെയൊക്കെ കാണുമ്പോൾ ആളുകളൊക്കെ ഓടുമായിരുന്നെങ്കിൽ ഇപ്പോൾ ആളുകളൊക്കെ അത് പരമാവധി മൊബൈൽ ഫോണിൽ പകർത്തുകയും ഇവർക്ക് നേരെ അസഭ്യവർഷം ചൊരിയുകയുമാണ് ചെയ്യുന്നത്. വളരെ വിചിത്രമായ കോൺടാക്ട് ലെൻസുകളൊക്കെ തന്നെ ധരിച്ചുകൊണ്ടാണ് ഈ യുവതി പേടിപ്പെടുത്തുന്ന ഡ്രസ്സിൽ വരുന്നത്. രക്തക്കറ പുരണ്ട ഡ്രസ്സുകളൊക്കെ ഇട്ടുകൊണ്ട് കണ്ണിൽ വിചിത്രമായ കോൺടാക്ട് ലെൻസുകൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഭയപ്പെടുത്തുന്ന രീതിയിലാണ് റോഡിലൂടെ നടക്കുന്നത്. ഒരു പ്രാദേശിക പാർക്കിലേക്ക് കയറി പോകുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ കുട്ടി ഇവരുടെ രൂപം കണ്ട് കുട്ടികളൊക്കെ ഓടിപ്പോകുന്നുണ്ട്. പക്ഷേ നാട്ടുകാരൊക്കെ അമ്പരന്ന് തന്നെ നിൽക്കുകയാണ്. ഇത് എന്താണ്, റോഡിലൂടെ പ്രേതം ഇറങ്ങി നടക്കുകയാണോ, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ വഴിയിലൂടെ ഇറങ്ങി നടക്കാനുള്ളതാണോ പ്രേതം എന്നുള്ളതൊക്കെ അടക്കമുള്ള കാര്യങ്ങളാണ്. ഏതായാലും ഇത് വിശ്വസിക്കാനാവുന്നില്ല എന്നുള്ള ഒരു ക്യാപ്ഷനോടുകൂടി തന്നെയാണ് ഇവർ ഈ ഒരു വീഡിയോ പങ്കിട്ടിരിക്കുന്നത്. നമുക്ക് ആ വീഡിയോ കാണാം. ഓക്കെ ബിലു, മറ്റൊരു വാർത്ത. ചാരിറ്റിയുടെ മറവിൽ നടക്കുന്ന വൻ തട്ടിപ്പുകളുടെ ചുരുളഴിയുന്നു. തിരുവനന്തപുരം പാലോട് നടന്ന വലിയ തട്ടിപ്പിന്റെ ദൃശ്യങ്ങൾ VMTVക്ക് ലഭിച്ചിരിക്കുകയാണ്. വരും മണിക്കൂറിൽ നമുക്ക് ആ വാർത്തയുടെ വിശദാംശങ്ങൾ കാണാം.
ഇപ്പോൾ VMTV ന്യൂസ് ഓരോ മണിക്കൂറും വാർത്തകൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ VMTV ന്യൂസ് കൃത്യമായും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. വരും മണിക്കൂറിലെ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം.